ഹായ് എല്ലാവർക്കും, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. മെഴുകുതിരി കൊണ്ട് നമുക്കൊരു അത്ഭുതം തീർക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ കമ്പിനി പെയിൻ്റ് അടിച്ച് ഉണങ്ങുന്നതിന് വേണ്ടി മാറ്റി വെക്കും. പൂ തയ്യാറാക്കുന്നതിന് വേണ്ടി 3 മുതൽ മെഴുകുതിരിയാണ് വേണ്ടത്. പിന്നെ 2 സൈസ് കളറും വേണം. നമുക്ക് ആദ്യമത്തെ റെഡ് കളറിൽ പൂ തയ്യാറാക്കുന്നതിനുള്ള മെഴുകുതിരി നമുക്ക് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് മെഴുകുതിരി ഉരിക്കുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കളറിട്ടിട്ട് നമ്മൾ മെഴുകുതിരിയെയും എല്ലാം ഉരുക്കിയും കളറെല്ലാം ഉരുക്കിയെടുത്ത് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും. നമ്മൾ ഒരു തണുത്ത വെള്ളത്തിൽ ഒരു ബൗളിലും വെക്കണം. പിന്നെ മറ്റേത് നമ്മുടെ ആ ഒരു മെഴുകുതിരി ഉരുക്കുക, അതും കൂടി വെച്ചിട്ട് കൈ നമ്മൾ 3 വിരലുകളാണ് വേണ്ടത്. 3 വിരലുകൾ ചേർത്തിട്ട് അതിലേക്ക് മുക്കിയിട്ട് നമ്മൾ കമ്പിലേക്ക് ചേർത്ത് ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. എന്നാലേ നമ്മളത് സെറ്റാവുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ നമ്മുടെ കൈ എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തോടെ വെറുതെ ആയിപ്പോവും, അത് താഴെ വീണുപോവും. കാരണം അത് പിടിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാലേ അത് കറക്റ്റായി കിട്ടുകയുള്ളൂ. അങ്ങനെ നമുക്കത് എല്ലാം സെറ്റാക്കി എടുക്കാം. നമ്മുടെ ബാക്കിയുള്ളത് എല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമ്മൾ ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കും. നമ്മുടെ ബാക്കി മെഴുകുതിരി ഉണ്ടല്ലോ, ഒരു മെഴുകുതിരി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ റോസ് കളറും ഒരു ബ്ലൂ കളറും കൂടി ചേർത്തിട്ട് അത് വേറൊരു കളറായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നമ്മുടെ നൂലൊക്കെ ഉണ്ട്, അത് ലാസ്റ്റ് അടിയിലൊക്കെ തന്നെ കിട്ടും. നമുക്ക് അതിൻ്റെ കൈ നനച്ചിട്ട് ഈ ഒരു കളറായിട്ട് കേട് വരും. നമുക്ക് ആദ്യമേ കൈ നനയ്ക്കണം. കൈ നനച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിലായിരിക്കണം കൈ നനയ്ക്കണം. നനച്ചിട്ട് ആ ഒരു മിശ്രിതത്തിലേക്ക് കൈ 3 ഫിംഗർ ഇറക്കി വെച്ചിട്ട് നമ്മൾ മുക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു കമ്പിലേക്ക് വെച്ചിട്ട് ഞെക്കി കൊടുത്ത് കുറച്ച് നേരം വെക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, കൈയൊക്കെ നമ്മുടെ പൊള്ളും. പക്ഷേ എന്നാൽ തന്നെയും നമുക്കൊരു ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു തൃപ്തി വരും. വളരെയധികം കാണാൻ ഭംഗിയുള്ളതാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലായത് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കളറാണ്. ഒരു അകത്ത് ആ ഒരു പൂവിൻ്റെ അകത്ത് കോഫി കളറിലായിട്ട് കാണും. വളരെയധികം മനോഹരമാണ് നമുക്ക് നേരിൽ കാണുമ്പോൾ. പക്ഷെ അത്രയ്ക്ക് നല്ല ഒരു എളുപ്പമാണ്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൈയുടെ ഒരു തുമ്പോഷമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊള്ളിയായിരുന്നു. നമ്മൾ ചൂടിലല്ലേ ഇത് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരിയാവുമ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാം എന്താണ് ഇതുപോലെ തയ്യാറായി മൊത്തവും. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലയോ. എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. നിങ്ങളെല്ലാവരും നമുക്കൊക്കെ വീട്ടമ്മമാരായ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും.